അഖിലാന്റിയുടെ പല സങ്കല്പങ്ങളും തകിടം മറിച്ചുകൊണ്ടല്ലേ ആനന്ദ് അഖിലാന്റി അറിയാതെ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്താന്നെ അത് തെറ്റായി പോയെന്നാണോ താൻ പറയുന്നത്? അയ്യോ, ഒരിക്കലും ഇല്ല. ആനന്ദിന്റെ സ്വഭാവത്തിനും രീതിക്കും പറ്റിയ പെണ്ണ് തന്നെയാ കല്യാണി. കല്യാണി ആനന്ദിന്റെ സൗഭാഗ്യം. ആദ്യമായിട്ട് ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ പുകഴ്ത്തി പറയുന്നു. ഓ, പുകഴ്ത്തി പറഞ്ഞതൊന്നും അല്ല. കല്യാണിയുടെ ഗുണങ്ങളെ കുറിച്ച് വർണ്ണിക്കാൻ വാക്കുകളില്ല. കല്യാണി ഒരു വിളക്ക്. എന്റെ ഭാര്യ ഒരു ചെറിയ വിളക്ക് തന്നെയാണ്. ഓ, ഭാര്യമാരുടെ കാര്യത്തില് നീയും ഞാനും മഹാഭാഗ്യവാന്മാര്. ഹലോ, ചെമ്പരത്തെ ആനന്ദ് സാറല്ലേ? ആ അതെ സാറേ, ഞാൻ വിളപ്പുറത്തമ്പലത്തിലെ ദേവസ്വം മാനേജരാ. ആ പറയൂ. പിന്നെ സാറ് ടെൻഷനൊന്നും ആവണ്ട, അല്പം മുമ്പ് ക്ഷേത്രത്തിൽ വെച്ചൊരു സംഭവം ഉണ്ടായി. സംഭവം? എന്ത് സംഭവം? സാറിന്റെ ഭാര്യ കല്യാണി ക്ഷേത്രമുറ്റത്ത് തലചുറ്റി വീണു. കല്യാണി തലചുറ്റി വീണെന്നോ? എന്നിട്ട്? ഞങ്ങള് JK ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സാറൊന്ന് വേഗം വന്നാ മതി. ആ ശരി, ഞാൻ വേഗം വരാം. എന്താ ബ്രോ? എന്താണ്? അരവിന്ദ്, നീ വേഗം വണ്ടി എടുക്ക്. കല്യാണി ഹോസ്പിറ്റലില്ല, അമ്പലത്തിൽ വെച്ച് തലചുറ്റി വീണു. നന്ദന ഇപ്പൊ വരണ്ട, അമ്മയുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? അരവിന്ദ്, JK ഹോസ്പിറ്റലിലേക്ക്. ഹലോ. ആ കുഞ്ഞെ, എന്താ കുറിപ്പേട്ടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പേടിയാവുന്നു കുഞ്ഞെ, അഖില മേടത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോ. അപ്പോ ഇതുവരെ തൃശ്ശംപരത്തെ അഖിലാണ്ടേശ്വരിയെ നേരിട്ട് കണ്ടില്ല അല്ലേ? ഇല്ല, അഖില മേടത്തിന്റെ ഷെൽഫിൽ നിറതോക്കുണ്ട്. അത് കുറിപ്പേട്ടൻ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാലും ഞാനായിരുന്നു മുറിയിൽ കെട്ടിയിട്ടതും വലിച്ചിഴച്ച്. അതൊക്കെ മറന്നേക്ക്. അഖിലാണ്ടേശ്വരിയോട് പഴയതുപോലെ വിനീതദാസനായിട്ട് പെരുമാറുക. കുറുപ്പേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും. ദേ, കുറുപ്പേട്ടന്റെ പരിഭ്രമം ചിലപ്പോ അപകടത്തിലേക്ക് വഴിതെളിച്ചെന്ന് വരും. അതുകൊണ്ട് ഭയം വേണ്ട. ശരി കുഞ്ഞെ. കുറുപ്പേ, അതിരാവിലെ ഫോണ് ആരായിരുന്നു? അത് വീട്ടിൽ നിന്ന്. കുറുപ്പിനെ അഖില വിളിക്കുന്നു. ചെല്ല്, അഖില മുറിയിലുണ്ട്. ശരി സാർ. കുറുപ്പോ, കയറി വരൂ. കുറുപ്പേ, എന്താ മടിച്ചു നിൽക്കുന്നത്? കയറി വാ കുറുപ്പേ.
എനിക്ക് കുറുപ്പിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. കയറി വരൂ. കുറുപ്പേ, മാഡം, എനിക്കിന്നു മുതൽ ഒന്ന് രണ്ട് ദിവസത്തേക്ക് വളരെ ലളിതമായ ഭക്ഷണം മതി. അതായത് കഞ്ഞി, ചെറുപയർ, പപ്പടം, ചമ്മന്തി, അതുപോലെയൊക്കെ. മനസ്സിലായോ? മനസ്സിലായി മാഡം. ചായയും കാപ്പിയൊന്നും വേണ്ട, ചൂടുവെള്ളം മാത്രം മതി. പിന്നെ ഇളനീർ വേണം. ഓ ശരി മാഡം. പിന്നെ കുറുപ്പയെ എന്താന്നറിയില്ല, ഈയിടെയായി എനിക്കെന്തോ തലയ്ക്ക് വല്ലാത്തൊരു ഭാരം. തല തണുക്കൊന്ന് കുളിക്കണം. അതിന് സാധാരണ എനിക്ക് വേണ്ടി തയ്യാറാക്കുന്നതോ വാങ്ങിക്കുന്നതോ ആയൊരു എണ്ണയില്ലേ ഈ തൃച്ചംബരത്തേക്ക് കൊടുത്തുവിടുന്നത്? കൈതോന്നിയും കറ്റാർ വാഴയും നീല അമരിയും ചെമ്പരത്തിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നൊരെണ്ണ. അത് വേണമെങ്കിൽ ഞാനിവിടെ തയ്യാറാക്കാം മാഡം. എനിക്കത് ഉണ്ടാക്കാനറിയാം. ഏയ് വേണ്ട വേണ്ട, വാങ്ങിച്ചാ മതി. എല്ലാം കൂടി ആവുമ്പോ അത് കുറുപ്പിന് വലിയ പാടാവും. അതൊന്നും സാരമില്ല മാഡം. എന്തായാലും അത് വാങ്ങിച്ചാ മതി. ശരി മാഡം. കണാരപ്പുരയിലെ രാമൻ വൈദ്യൻ ആ എണ്ണ കാച്ചി തരും. ശരി, ഇതെല്ലാം കുറുപ്പ് തന്നെ എനിക്ക് ഒരുക്കി തരണം. ഇവിടെ വേലക്കാരുണ്ടെങ്കിലും എനിക്കൊരു സഹായത്തിന് കുറുപ്പേ ഉള്ളൂ, അത് മറക്കരുത്. ശരി മാഡം. എനിക്ക് കുറുപ്പ് പോയിക്കോളൂ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. അങ്ങനെ ആകട്ടെ മാഡം. ആനന്ദ് സാറല്ലേ? അതെ, എന്താ ഉണ്ടായത്? തൊഴുത് പ്രാർത്ഥിക്കാൻ വന്ന കല്യാണി ചുട്ടമ്പലത്തിന് പ്രദക്ഷിണം വെക്കുമ്പോ പെട്ടെന്ന് തല ചുറ്റി വീണു. നടന്നുപോയവരാദ്യം കരുതിയത് ശയനപ്രദക്ഷിണമാണെന്നാ. എന്നാൽ അനക്കമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോ ചിലര് വന്ന് ഞങ്ങളോട് വിവരം പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ ശ്രദ്ധിച്ചതും ഓടിയെത്തിയത്. ഞങ്ങള് കാണുമ്പോ ബോധമില്ലായിരുന്നു. കല്യാണിയെ പിന്നെ അമ്പലത്തിൽ എല്ലാവർക്കും അറിയാലോ. മാത്രമല്ല ഇപ്പൊ ഗർഭിണിയല്ലേ. എന്തായാലും താമസിച്ചില്ല, പെട്ടെന്ന് തന്നെ കാറ് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയി. ഡോക്ടർ എന്തു പറഞ്ഞു? അകത്തുണ്ട്, കല്യാണിയെ പരിശോധിക്കുക. പേടിക്കാനൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. കല്യാണിയുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് ഡോക്ടർ. ഞാനാ ഡോക്ടർ. കല്യാണിയുടെ ആരാ നിങ്ങൾ? ഹസ്ബൻഡ് ആണ്. ഓ വരൂ. കുഞ്ഞ്, എന്നാ ഞാനങ്ങോട്ട്, അവിടെ ഓഫീസ് തുറന്നു കിടക്ക. ഓ താങ്ക്സ്, നിങ്ങളുടെ എത്ര നന്ദി പറയാലും മതിയാവില്ല. അയ്യോ എന്താ കുഞ്ഞെ, ഇതിലൊന്നും വലിയ കാര്യമില്ല, നമ്മളൊക്കെ മനുഷ്യരല്ലേ. പരസ്പരം ഇങ്ങനെയൊക്കെ സഹായിക്കാനായില്ലെങ്കിൽ ഈ ജന്മം വെറുതെ ആയി പോവില്ലേ. ഇന്നൊരു വിശേഷാൽ പൂജ നടക്കുന്നോണ്ടാ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. എല്ലാം ദേവി കാണിച്ചു തന്നതാ. വിളിച്ചാ വിളി കേൾക്കുന്ന ദേവിയാ വിളപ്പുറത്തമ്മ. അമ്മ പരീക്ഷിക്കും, പക്ഷേ കൈവിടില്ല. ശരി കുഞ്ഞെ, എന്നാ ഞാൻ. ആയിക്കോട്ടെ. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓക്സിജൻ അപ്ലൈ ചെയ്യാം ഡോക്ടർ. എന്റെ ബ്രദറാണ്. വരൂ ഇരിക്കൂ. മിസ്റ്റർ ആനന്ദ്,
വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു അല്ലേ? അതെ മാഡം. പേഷ്യന്റ് തലചുറ്റി വീണതാണെന്ന് അറിഞ്ഞപ്പോ പ്രഗ്നൻസിയുടെ സിംപ്റ്റംസ് ആണോന്ന് അറിയാൻ ഞങ്ങളൊന്ന് സ്കാൻ ചെയ്തു. ഡോക്ടർ, അപ്പോഴാണ് അറിഞ്ഞത് അബോഷനായെന്ന്. ഇത് വീഴ്ചയിൽ സംഭവിച്ചതല്ല, പിന്നെ പ്രഗ്നൻസിക്ക് ഹാനികരമായ ഏതോ മെഡിസിൻ പേഷ്യന്റിന്റെ ഉള്ളിൽ കടന്നിട്ടുണ്ട്. അതെങ്ങനെ ഉള്ളിൽ ചെന്നു എന്ന് നിങ്ങൾ കല്യാണിയോട് തന്നെ ചോദിക്കണം. ഇപ്പോഴും മയക്കത്തിലാണ്. ഇപ്പോഴത്തെ തലമുറയല്ലേ ഡെലിവറി കഴിഞ്ഞാൽ സൗന്ദര്യം പോകുമെന്ന് കരുതുന്നുണ്ടാവും. കല്യാണി ഒരു പക്ഷേ കല്യാണി അങ്ങനെ ചെയ്യില്ല ഡോക്ടർ. ഒരുപാട് പ്രതീക്ഷകളോടെ അവള് അങ്ങനെയെന്ന് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അങ്ങനെ അങ്ങ് ആശ്വസിക്കും. കുറച്ചുനാൾ സൂക്ഷിക്കണം, ഭാരിച്ച ജോലിയൊന്നും ചെയ്യരുത്. ഏതായാലും ഒരു 2 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കട്ടെ, അപ്പോഴേക്കും ബോധം തെളിയും. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുക. ഡോക്ടർ, ഒരു അപേക്ഷയുണ്ട്. എന്താ പറയൂ. ദൈവേ, ഇത് കല്യാണി ഇത് തൽക്കാലം അറിയരുത്. അവള് ആകെ തകർന്നു പോവും. ഒരുപക്ഷെ പിന്നീട് അവൾ ഉണ്ടാവില്ല. ശരി, ഞങ്ങളൊന്നും പറയില്ല. ശരി. അച്ഛനാ, കല്യാണിന്റെ വിവരം അറിയാൻ വേണ്ടി വിളിക്കുക. 2-3 പ്രാവശ്യമായി വിളിക്കുന്നു, എടുത്തല്ലോ. മിസ്കാരേജ് ആയ കാര്യം മാത്രം പറയണ്ട. ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം പറഞ്ഞു. ഈ ടാബ്ലറ്റ് ഡോക്ടർ തന്നതാ, ഇത് കഴിച്ചിട്ട് വേണം ഉറങ്ങാൻ. അരവിന്ദ്, ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ? ഡോക്ടർ എന്ത് പറഞ്ഞു? കല്യാണിക്ക് എന്താ പറ്റിയേ? അച്ഛാ, ടെൻഷൻ ആവാനൊന്നുമില്ല. കല്യാണിക്ക് വളപ്പുറം ക്ഷേത്രത്തിൽ വെച്ചൊരു തലയിറക്കം ഉണ്ടായി. അത് ഞാൻ അറിഞ്ഞു, നന്ദന പറഞ്ഞു. അതല്ലേ വിളിക്കുന്നത്? ഇപ്പൊ കല്യാണിക്ക് എങ്ങനെയുണ്ടെന്ന് പറ. കല്യാണിക്ക് ഇപ്പൊ ഒന്നുമില്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്ന് കുറച്ചു കഴിഞ്ഞപ്പോ ആ തലയിറക്കം അങ്ങോട്ട് മാറി. വൈകിട്ടാവുമ്പോഴേക്കും ഡിസ്ചാർജ് ആക്കാന്ന് ഡോക്ടർ പറഞ്ഞു. ശരി, ഞങ്ങളാരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് വരണോ മോനെ? എനിക്കിന്ന് ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ട്, ഞാൻ അത് പോയി വരാം. ഏയ് വേണ്ട ചാ, ആരും വരണ്ട, ഞങ്ങളങ്ങോട്ട് വന്നേക്കാം. ശരി. അച്ഛനങ്ങോട്ട് വരട്ടെന്ന് വെച്ചു, വേണ്ടെന്നാ പറഞ്ഞെ. അത് നന്നായി. അല്ല ബ്രോ, ഇതോ മരുന്നകത്ത് എന്നിട്ടാണ് സംഭവിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ഇനി കല്യാണി എങ്ങാനും നോ, അവളത് ചെയ്യില്ല അരവിന്ദ്, ഒരിക്കലും ചെയ്യില്ല. അല്ല, ഞാൻ വെറുതെ ചിന്തിച്ചേ ഉള്ളൂ. എന്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്നും അങ്ങനെ ഒരു അമ്മയാവണമെന്നും അവൾ ഒരുപാട് ആഗ്രഹിച്ചതാ. അവളുടെ ജീവിത സ്വപ്നമായിരുന്നു. ആ സ്വപ്നമായിരുന്നു ആരൊക്കെയോ തകർത്ത് കളഞ്ഞത്.
എനിക്ക് തകർത്തു കളഞ്ഞെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബ്രോ, എന്തോ പറഞ്ഞു വരുന്നേ. ഒരു വേലി ചെമ്പരത്തി വാടി വീഴും പോലെ നശിപ്പിച്ചു കളഞ്ഞില്ലേ അവളുടെ പ്രതീക്ഷകൾ? ബ്രോ, ആരും ഉദ്ദേശം വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. വെളുത്ത് കാണുന്നതെല്ലാം പാലാണെന്ന് വിശ്വസിക്കരുത് അരവിന്ദ്. നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇനിയും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മളോട് ആദരവ് കാണിക്കുന്നവർ, നമ്മളോട് ആത്മാർത്ഥത കാണിക്കുന്നവർ ദാഹം മാറ്റാൻ കുടിക്കുന്ന പച്ചവെള്ളത്തെ പോലും വിശ്വസിക്കരുത്. കൺമുന്നിൽ വന്ന് നിന്ന് ചിരിക്കും, കാണാതെ വന്ന് കഴുത്ത് ഞെരിക്കും. വിചിത്ര മനുഷ്യർ, മൃഗങ്ങൾ എത്രയോ ഭേദമാ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനേ ശ്രീരാമനാമവരാനനോ നമയ കായേനവാചാ മനസേന്ദ്രിയവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിസ്വഭാവ കരോമി യത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഭഗവാനേ, രാധേ കൃഷ്ണ, എന്റെ ദൈവങ്ങളെ, ഞാൻ നിരന്തരം ഉപാസിക്കുന്ന എന്റെ ദേവതകളെ, ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിച്ച കാരാഗൃഹവാസവും ദുരിതങ്ങളും അപമാനങ്ങളും എന്റെ ജാതകവിധികളോ ദശാസന്ധികൾക്കിടയിലെ കുഴപ്പമോ എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും മരണത്തിലേക്ക് എത്തിക്കാതെ നിങ്ങൾ എന്നെ കാത്തു, അതിന് നന്ദി. എന്തായാലും എന്റെ നിത്യശത്രുക്കളെ നിങ്ങൾ എനിക്ക് കൺമുന്നിൽ കാട്ടിത്തന്നു. ഞാൻ ഇല്ലാത്ത അവസരത്തിൽ എനിക്ക് പകരം ഇവിടെ വ്യവഹാരം നടത്തിയവളെ എന്റെ ദൈവങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്നു തരണം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ദുഷ്ടശക്തികളെയും എന്റെ മുന്നിൽ എത്തിച്ചു തരണം. അവളെ സംഹരിച്ചു കളയാനുള്ള ശക്തി നിങ്ങൾ എനിക്ക് പകർന്നു തരണം. എന്റെ ഈ തറവാടിനകത്തുള്ള വിഷവിത്തുക്കളെയും പുറത്തുള്ള ശത്രുക്കളെയും നശിപ്പിക്കുവാനുള്ള കരുത്ത് എന്റെ ദൈവങ്ങളെ നിങ്ങൾ എനിക്ക് പകർന്നു തരണേ. വെറും വ്യക്തി വൈരാഗ്യം വച്ച് എന്നെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത എല്ലാവരോടും പ്രതികാരം വീട്ടാനുള്ള അവസരം അങ്ങനെക്ക് ഒരുക്കിത്തരണം. എന്റെ ദേവന്മാരെ, ചരാചര ശക്തികളെ, എന്നെ അനുഗ്രഹിക്കണേ. ചേച്ചി, ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ കല്യാണിയെ അമ്പലമുറ്റത്ത് തലചുറ്റി വീണ ആശുപത്രിയിലായി. ആനന്ദും അരവിന്ദും കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നും വരുത്തരുതേ എന്റെ ഭഗവാനേ, അച്ഛനും അമ്മയും ഇല്ലാത്ത പെൺകുട്ടിയാണേ. ഇങ്ങോട്ട് ഓഫീസിലേക്കൊന്ന് പോകണം, ഓഡിറ്ററോട് വരാൻ പറഞ്ഞിരിക്കുക.
അഖില, കല്യാണയുടെ കാര്യം നീ അറിഞ്ഞോ? ആ, ഇപ്പോ വിലാസിനി പറഞ്ഞായിരുന്നു. നിന്റെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. അമ്പലത്തെ തലചുറ്റി വീണു. എന്തൊക്കെ കഷ്ടകാലം. ആ, ചിലർക്ക് കഷ്ടകാലം വണ്ടി കിട്ടിയില്ലെങ്കിൽ വള്ളം പിടിച്ചെങ്കിലും വരും. പിന്നെ ഏതായാലും കല്യാണയുടെ കാര്യത്തിൽ ഭയപ്പെടാനൊന്നുമില്ല. ഞാനിപ്പോ അരവിന്ദിൽ വിളിച്ചിരുന്നു. വൈകിട്ടോടെ ഡിസ്ചാർജ് ചെയ്തെങ്കിൽ വരും. അവളെ ഈ തൃച്ചംബരത്തൊന്നല്ല, ഇതിന്റെ പരിസരത്ത് കയറ്റരുതെന്ന് എന്റെ ആഗ്രഹം. ഞാൻ പോയിട്ട് വരാം. ആ കൃഷ്ണേട്ടാ, രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് വരാം. മതി, ക്ഷീണമൊക്കെ മാറി പഴയ അഖിലാണ്ടേശ്വരിയുടെ പ്രൗഢിയോടും ആ ഗാംഭീര്യത്തോടെയും വന്നാ മതി. ശരി. ചേച്ചി, അതെ, ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുതേ. എനിക്കറിയാനൊരാഗ്രഹം, അതുകൊണ്ടാ. ചേച്ചി ഈ സ്റ്റെപ്പിൽ ബോധം കെട്ട് വീണത് എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടാണോ? അല്ല, ഈ വിളക്കും നിലത്ത് കിടപ്പുണ്ടായിരുന്നല്ലോ. ഈ വീടിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. കല്യാണി അന്ന് എന്തോ കണ്ട് പേടിച്ച് എന്തെല്ലാം ബഹളങ്ങളാ ഇവിടെ ഉണ്ടാക്കിയത്. വിലാസിനി, ഇവിടെ ആരെങ്കിലും എന്തിനെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കണ്ട് മാത്രമായിരിക്കും. ഓഹോ, അല്ല ചേച്ചി, അതെ, ഇനി ചില കാര്യങ്ങളിലൊക്കെ ഈ കല്യാണി നമ്മളൊന്ന് വിലക്കണം. ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോകുന്ന ഏർപ്പാടൊക്കെ അവസാനിപ്പിക്കണം. ശുദ്ധിശേഷമുള്ള പെണ്ണല്ലേ. ഇതൊക്കെ നീ തന്നെ അവളോടൊന്ന് പറഞ്ഞാ പോരെ? വെറുതെ ഇളയമ്മ എന്ന് പറഞ്ഞ് നടന്നാ മതിയോ? അയ്യോ, നമ്മളാര്? നമ്മളിപ്പോഴും ശത്രു, നോട്ടപ്പുള്ളി, പരിദൂഷണ കലയില് ഡോക്ടറേറ്റ് എടുത്തവള്. കാര്യം പറയുന്നവരെ ആർക്കും കണ്ടൂടല്ലോ. അതെ, പറയേണ്ട രീതിയിൽ പറയാത്തതുകൊണ്ട്. ആ, അയ്യോ, എനിക്ക് ഇളയമ്മ പദവിയൊന്നും വേണ്ടേ. ആ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാ മതി. അതുപിന്നെ ചേച്ചി, എന്താ ചേച്ചി എവിടുന്നോ ജപിച്ചോണ്ട് വന്ന് ഒരു ചരട് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ? Yeah.